ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇരുമ്പൻ പുളി അഥവാ ഓർക്കാപ്പുളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിനു വേണ്ടി നിങ്ങൾ ഓർക്കാപ്പുളി സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മൂത്തിട്ടുള്ള പുളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുന്ന തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ഞാനിവിടെ ഈ ഒരു പുളി വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓർക്കാ എന്നാണ് കേട്ടോ പറയൽ അതായത് മലപ്പുറത്തൊക്കെ അങ്ങനെയാണ് പറയാറ് പിന്നെ ഇതിന് ഇരുമ്പൻ പുളിയെന്നും പറയും പിന്നെ ഓരോ സ്ഥലത്തൊക്കെ ഓരോ പേരാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതാ ഓർക്കാപ്പുളി എടുത്തു വച്ചിട്ടുണ്ട് നന്നായിട്ട് മൂത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് നെങ്ങി പോണ്ട കേട്ടോ നെങ്ങി പോകുന്ന വിധത്തിലുള്ളതല്ല എടുക്കേണ്ടത് അങ്ങനെയുള്ള അത്യാവശ്യം വലുപ്പമുള്ളതും ചെറുതും വലുതായിട്ടുള്ള ഏകദേശം ഒരു മുപ്പതെണ്ണ എടുത്തിട്ടുണ്ട് പുളി നന്നായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് എടുക്കണം ഇതിൻ്റെ രണ്ട് വശങ്ങളിലുള്ള ആ അറ്റത്തുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യാൻ ഇഷ്ടം അതേ രീതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ പുളി മുഴുവനായിട്ടും ഇതേ രീതിയിലിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള ഓർക്കാപ്പുളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുകയാണ് ഓർക്കാപ്പുളി കട്ട് ചെയ്തത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് നാല് കഷ്ണം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് മുഴുവനോടെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഓർക്കാപ്പുളി ഒന്ന് വെന്ത് വരാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കരുത് കാരണം ഓർക്കാപ്പുളിയിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ് ഇത് വെന്ത് വരുമ്പോൾ ധാരാളം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരാനുണ്ടാവും അപ്പോൾ വെള്ളം വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഗ്യാസിലോട്ട് മാറ്റാം കുക്കർ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി വയ്ക്കാം ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് രണ്ട് വിസിൽ വന്നിട്ട് ഓഫ് ആക്കി വെച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഓർക്കാ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഓർക്കാപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമില്ല അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വേവിച്ച് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഫ്ലെയിമൊന്ന് മീഡിയത്തിലേക്കാക്കി കൊടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നിങ്ങൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം ആയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും ഇങ്ങനെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക നന്നായിട്ടിത് കുറുകി വരട്ടെ ഇതേ രീതിയിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് സമയം കൂടെ ഇത് ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞാനിതിലേക്ക് ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കശ്നം ചുക്കിൻ്റെ കഷ്നം എടുത്തിട്ട് ചതച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി ഇതിന് പകരമായിട്ട് ഉലുവയും കടുകും എടുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉലുവയും കടുകും തുല്യ അളവിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കുറുകി ഡ്രൈ ആവുന്ന പോലെ ആവേണ്ട ഞാൻ കാണിച്ചു തരാം ഏതൊരു ലെവലിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതെന്ന് ഇത്രയും മതി കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കി വരും ഇനി നമുക്കിതൊന്ന് താളിച്ചുകൂടെ ഒഴിക്കാനുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കടുക് കൂടെ ഇട്ടിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചൂടോട് കൂടെ തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കാണിച്ചല്ലോ ആ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ആ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ആക്കിയാലാണ് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളു അല്ലാതെ നമ്മൾ വല്ലാതെ തിക്കായിട്ടാണ് ഓഫ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടില്ല ആകെ ഉറച്ച് കട്ട പിടിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നമ്മുടെ പുളി ചൂടക്കാറി നന്നായിട്ട് തണുത്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇരുമ്പം പുളി അഥവാ ഓർക്കാപ്പുളി വെച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണിത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് അതുപോലെ ഇത് ഏത് റൈസിൻ്റെ കൂടെയാണെങ്കിലും ബിരിയാണി കബ്സ മന്തി എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇത് സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ചപ്പാത്തിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ ആവാം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടില റെസിപ്പി തന്നെയാണ് ഇപ്പോൾ ഇരുമ്പൻപുളിൻ്റെ സീസണാണല്ലോ അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും നിങ്ങൾക്ക് ഇരുമ്പും പുളി കിട്ടുകയാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ